നമസ്കാരം. ചരിത്രം കുറിച്ച് അമ്മമാരുടെ കണ്ണീര്. നമ്മൾക്കറിയാം അമ്മ എന്നുള്ളത്, അമ്മ നമ്മളെല്ലാവരുടെയും, എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും എത്ര സ്നേഹം കൊടുത്താലും എത്ര സ്നേഹിച്ചവരും മതി വരാത്ത നമ്മളെല്ലാവരുടെയും അമ്മ. അമ്മമാർ ജീവിച്ചിരിക്കുക എന്നുള്ളത്, നമ്മളെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് എന്ന് അവിടെ തന്നെ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട കൃഷിമന്ത്രിയുടെ, പുതിയ കൃഷിമന്ത്രിയുടെ അമ്മ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആ സദസ്സിൽ അമ്മ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്നും അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി സ്റ്റേജിലേക്ക് കയറുമുള്ള ആവേശമുണ്ടാവും. അദ്ദേഹത്തിന് കിട്ടുന്ന ഊർജം അവിടത്തെ തന്നെ അമ്മയുടെ മനസ്സ്, ആ അമ്മയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ അത് കണ്ടിട്ടുള്ള എല്ലാ അമ്മമാരും എൻ്റെ മോനാണ്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ മോനാണ്, എൻ്റെ മോണാണ്, എൻ്റെ അമ്മയാണ് എന്നൊക്കെ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഞാനായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോയിട്ടുള്ള ആ ഒരു നിമിഷം കാണാതിരിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ദേവസ്വം മന്ത്രി, അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം കുറേ വർഷം മുമ്പ് തന്നെ മന്ത്രിയായിരുന്ന സ്പീക്കറൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളെല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ലാളിത്യം, അദ്ദേഹത്തിൻ്റെ സ്നേഹം നമ്മളെല്ലാവരും കണ്ടറിഞ്ഞതാണ്, പൊട്ടറിഞ്ഞതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി വേദിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്തിരുന്ന് കണ്ട് കുടുംബങ്ങൾ, അമ്മയും കുടുംബങ്ങളും അവരാ വിഷുൽ കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന, അവരുടെ കണ്ണിൽ വരുന്ന കണ്ണിനീരുണ്ടായിരുന്നു. അത് കാണാതിരിക്കാൻ കണ്ടപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷവും അതുപോലെ തന്നെ സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിമിഷം ഇതിനകത്ത് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് നല്ല കഴിവുള്ള മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അവരുടെ പുതിയ കാഴ്ചപ്പാടുകളുണ്ടോ നമ്മൾ കാണാനിരിക്കുകയാണ്. ഒരുപാട് നല്ല ഈ അമ്മയമാരെയൊക്കെ സ്നേഹിക്കുന്ന, അമ്മയുടെ കൂടെ നടന്ന് മക്കളെയും വേറെ കുട്ടികളും അതുപോലെ തന്നെ സഹോദരൻ്റെയും സഹോദരികളെയും അമ്മമാരെയൊക്കെ സ്നേഹിക്കാൻ കഴിയുന്ന നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള മന്ത്രിമാർ ഇതിനകത്തുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ മന്ത്രിസഭയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ആ സന്തോഷം ഒന്ന് അറിയിക്കുക, പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട രണ്ട് മന്ത്രിമാരുടെ കുടുംബങ്ങളുടെ വിഷയം, അതുപോലെ തന്നെ അമ്മയുടെ അനുഗ്രഹമായി നമ്മുടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോയിട്ടുള്ള കണ്ടിട്ടുള്ള ആ സ്നേഹം മറക്കാൻ പറ്റില്ല. ഒരുപാട് നല്ല പുതിയ പ്രവർത്തനമായി, നല്ല കാഴ്ചപ്പാടുകൂടി, മതവും രാഷ്ട്രീയം വ്യക്തികളൊന്നുമില്ലാതെ നല്ലൊരു
ഭരണമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം.